നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അത് വാട്സപ്പിനകത്ത് നമ്മൾ എല്ലാവരും ഫോട്ടോ അയക്കാറുണ്ട്. വാട്സപ്പിൽ ഫോട്ടോ അയക്കുമ്പോൾ പലപ്പോഴും പല ആളുകൾ പറയുന്നതാണ് ക്വാളിറ്റി വളരെ കുറവാണ്. അതായത് നമ്മുടെ മൊബൈൽ ഫോണിൽ എടുക്കുന്ന ഫോട്ടോയുടെ അത്രയും ക്വാളിറ്റി നമുക്കൊരിക്കലും നമ്മുടെ സുഹൃത്തിന് അയച്ചു കൊടുക്കുമ്പോൾ കിട്ടാറില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വാട്സപ്പിലൂടെ മികച്ച ക്വാളിറ്റിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാന്നുള്ളത്, അതായത് മൂന്ന് മാർഗത്തിലൂടെ നമുക്ക് വാട്സപ്പിലൂടെ മികച്ച ക്വാളിറ്റിയിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും, അതെങ്ങനെ നോക്കാം. ഒന്നാമതായിട്ട് ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും, വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ 3 ഡോട്ട് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഫോട്ടോ അപ്ലോഡ് ക്വാളിറ്റി എന്നൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ഓട്ടോ എന്നുള്ള ഓപ്ഷനിലായിരിക്കും ഡിഫോൾട്ടായിട്ട് കാണാൻ സാധിക്കുക. നമ്മളെടുത്ത് നേരെ ബെസ്റ്റ് ക്വാളിറ്റി എന്നിടത്തേക്ക് സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയക്കുന്ന ഫോട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് അയക്കാൻ സാധിക്കും എന്നാണ് വാട്സപ്പ് അവകാശപ്പെടുന്നത്. എന്നാൽ നമുക്ക് വേറെ രണ്ട് മെത്തേഡ് കൂടെ നോക്കാം, എങ്ങനെയാണ് വാട്സപ്പിനകത്ത് നമുക്ക് ഫോട്ടോകൾ അയക്കാമെന്ന്. അപ്പോൾ ഞാനിവിടെ വാട്സപ്പിൽ നിന്നൊരു പ്രൊഫൈൽ എടുക്കുകയാണ്, ഈ വ്യക്തിക്കാണ് ഞാൻ ഫോട്ടോ അയക്കുന്നതെങ്കിൽ സാധാരണ നമ്മൾ ഫോട്ടോ അയക്കുന്ന പോലെ നമ്മൾ ഈ ഇമേജ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇതിൽ നിന്ന് ഗാലറി സെലക്ട് ചെയ്ത് ഫോട്ടോ അയച്ചു കൊടുക്കും. എന്നാൽ വാട്സപ്പിനകത്ത് നമ്മൾ ഇങ്ങനെ ഫോട്ടോ അയക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അത് മികച്ച ക്വാളിറ്റി കിട്ടില്ല. അതിനുവേണ്ടി നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യുന്നത് നമ്മുടെ വാട്സപ്പിൽ എടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഗാലറി ഓപ്പൺ ചെയ്യുക. ഗാലറി ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങളെടുക്കുന്നൊരു ഫോട്ടോ നിങ്ങളുടെ സുഹൃത്തിന് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഫോട്ടോ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം നമ്മളിവിടെ ഷെയർ ബട്ടൺ കാണും, അത് ക്ലിക്ക് ചെയ്യുക. ചില മൊബൈൽ ഫോൺ താഴെ ഭാഗത്തായിരിക്കും ഷെയർ ബട്ടൺ, അത് ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏത് വ്യക്തിയുടെ പ്രൊഫൈലിലാണോ വേണ്ടതെങ്കിൽ ആ വ്യക്തിയെ സെലക്ട് ചെയ്ത് ഇതുപോലെ സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നിങ്ങൾക്ക് രണ്ടാമതായിട്ട് ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ ട്രിക്ക് എന്താണെന്ന് നോക്കാം. നമ്മൾ വാട്സപ്പിൽ ഒരു വ്യക്തിയുടെ പ്രൊഫൈൽ എടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇമേജ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡോക്യുമെൻ്റ് എന്നൊരു ഓപ്ഷൻ കാണും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലൊരു ഓപ്ഷനാണ് കാണാൻ സാധിക്കുക. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ബ്രൗസ് അതർ ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. ചില മൊബൈൽ ഫോണിൽ ഇടത് ഭാഗത്ത് 3 ലൈനായിരിക്കും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗാലറിയാണ് ഓപ്പൺ ആയി വരിക. ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഇടത് ഭാഗത്ത് 3 ലൈന് കാണും, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇമേജ്, വീഡിയോ, ഓഡിയോ എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇമേജ് ആണ് വേണമെങ്കിൽ ഇമേജ് സെലക്ട് ചെയ്യുക, ഓഡിയോസ് ആണെങ്കിൽ ഓഡിയോ സെലക്ട് ചെയ്യുക. ഏത് ഫോൾഡറിലാണ് നിങ്ങളുടെ ഫോട്ടോ ഉള്ളതെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ക്യാമറയിലാണ് ഫോട്ടോ ഉള്ളതെങ്കിൽ ക്യാമറ ഫോൾഡർ കാണും. അതെല്ലാം ഡൗൺലോഡ് ചെയ്ത ഫോട്ടോ ആണെങ്കിൽ അത് കാണാം, അല്ലെങ്കിൽ വാട്സപ്പ് ഇമേജ് ആണെങ്കിൽ അത് കാണാം. ഇത്തരത്തിൽ നമ്മൾ ഏത് ഇമേജാണ് വേണ്ടതെങ്കിൽ ആ ഒരു ഇമേജ് നിങ്ങൾക്ക് ഇതുപോലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ചോദിക്കും, ഇവിടെ നമ്മൾ സെൻഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഡോക്യുമെൻ്റ് ആയിട്ടാണ് ഈ ഒരു ഫോട്ടോ നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുക. നമ്മൾ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നല്ല ക്വാളിറ്റി തന്നെ ആ ഫോട്ടോ കാണാൻ സാധിക്കും. അപ്പോൾ ഡയറക്റ്റ് ഫോട്ടോ വാട്സപ്പിലൂടെ അയക്കാതിരിക്കുക, അത് അയച്ചാൽ കൂടുതൽ മികച്ച ക്വാളിറ്റിയും നമുക്ക് ലഭിക്കില്ല. ഈ പറഞ്ഞ മൂന്ന് മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ ഫോട്ടോ അയക്കാൻ ശ്രമിക്കുക. നല്ല ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തിന് അയച്ചു കൊടുക്കുന്ന ഫോട്ടോ ക്വാളിറ്റി നഷ്ടപ്പെടാതെ അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള കൂടുതൽ ടെക്നോളജി അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.